അയർലൻഡിനെതിരെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മഴ നിയമത്തിന്റെ സപ്പോർട്ടോടുകൂടി ഇന്ത്യ രണ്ട് റൺസിന് വിജയിച്ചു. ജസ്പ്രീത് ബുംറ തിരിച്ചുവരവിൽ തുടക്കത്തിൽ തന്നെ അഴിഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു. വളരെ വേഗം അയർലൻഡിന്റെ വിക്കറ്റുകൾ കുഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏകദേശം 50 റൺസ് കഴിഞ്ഞപ്പോഴേക്കും 6 വിക്കറ്റോളം അയർലൻഡിന്റെ നഷ്ടമായി. പിന്നീട് അവരുടെ രണ്ട് ബാറ്റ്സ്മാൻമാർ നടത്തിയ രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് വന്നത്. നമ്മുടെ കുർട്ടിസ് കാംഫറും പിന്നെ ബെറി മക്കാർത്തിയും ആയിരുന്നു അവർക്ക് വേണ്ടി അത്യാവശ്യം നല്ല റൺസ് എടുത്തത്. മക്കാർത്തി എന്തായാലും 33 പന്തുകളിൽ നിന്നും 51 റൺസ് എടുത്തു. അങ്ങനെ മക്കാർത്തി കാംഫർ കൂട്ടുകെട്ടാണ് തകർച്ചയുടെ പടുകുഴിയിൽ വീണുപോയ അയർലൻഡിനെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവരുടെ മികവോട് കൂടിയിട്ട് 139 റൺസ് എന്ന സ്കോറിലേക്ക് എത്താൻ അയർലൻഡിന് കഴിഞ്ഞു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരവിൽ ജസ്പ്രീത് ബുംറ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 4 ഓവർ ഇറങ്ങിയ ബുംറ 24 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. പിന്നെ അർഷദീപ് സിംഗ് 35 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ് കൃഷ്ണ 32 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. രവി ബിഷ്ണോ 23 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ശിവൻ ദുബെ ഒരു ഓവറേ ഇറങ്ങിയിട്ടുള്ളൂ, അതിനകത്ത് 6 റൺ ആൾ കൺസീഡ് ചെയ്തു, വിക്കറ്റൊന്നും കിട്ടിയില്ല. വാഷിംഗ്ടൺ സുന്ദർ 3 ഓവർ എറിഞ്ഞ് 19 റൺസേ കൺസീഡ് ചെയ്തുള്ളൂ, വിക്കറ്റൊന്നും എടുത്തില്ല. അപ്പം ഇതായിരുന്നു അവരുടെ ഒരു റൺസിൻ്റെ പോക്കിൻ്റെ ലെവല്. പിന്നെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യ അത്യാവശ്യം ഭേദപ്പെട്ട സ്കോർ തന്നെയാണ് അടിച്ചു കൂട്ടിയത്. പക്ഷേ മഴ പെയ്ത് നിന്നുപോയി. 23 പന്തിൽ നിന്നും 24 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ വളരെ മികച്ചൊരു തുടക്കമാണ് കുറിച്ചത്. പക്ഷേ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോയി. പിന്നെ ഋതുരാജ് ഗെയ്ക്വാദ് തുടക്കത്തിൽ കളി തുടങ്ങിയ സമയത്ത് ഋതുരാജ് ഗെയ്ക്വാദും യശസ്വി ജയ്സ്വാളും ഒരു കണക്ഷൻ ഇല്ലാതെ ഓടി ഉണ്ടായിരുന്നു. അപ്പം തുടക്കത്തിൽ തന്നെ ഒരു റണ്ണൗട്ടിന് ചാൻസ് ഉണ്ടായിരുന്നു, അയർലൻഡ് അത് മിസ്സാക്കി കളയായിരുന്നു. തിലക് വർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. ഒരു റൺസ് പോലും എടുക്കാൻ തിലക് വർമ്മയ്ക്ക് കിട്ടിയില്ല, പറ്റിയില്ല. ഗോൾഡൻ ഡക്കായിരുന്നു തിലക് വർമ്മ. പിന്നെ സഞ്ജു വി സാംസൺ ഇറങ്ങി, നോട്ട് ഔട്ട് ആയിരുന്നു. ഒരു പന്ത് ഫേസ് ചെയ്തു, ഒരു റൺസ് എടുത്തു. അപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ മഴ പെയ്ത സമയത്ത് ഇന്ത്യയുടെ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 47 ആയിരുന്നു. റിക്വയർഡ് റൺ റേറ്റിനെക്കാട്ടി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ അയർലൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ മഴ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ 2 റൺസിന് ജയിച്ചു.